ഹായ് നമസ്കാരം, കാഫോർ റൂൾസിൻ്റെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ഒരുപാട് സ്വിച്ചുകളും മറ്റുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. എത്ര വില കൂടിയതായാലും ശരി, വില കുറഞ്ഞതായാലും ശരി, സ്വിച്ചിനുള്ളിൽ മണ്ണ് കയറിയിട്ടുണ്ടെങ്കിൽ യാതൊരു കാര്യം ഉണ്ടാവില്ല കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, മണ്ണ് കയറുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വില കൂടി വെച്ചാലും വില കുറഞ്ഞു വെച്ചാലും കാര്യത്തിൻ്റെ കിടപ്പ് ഇപ്പം നിനക്കെ തന്നെ ഉണ്ടാകുക. കാരണം അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഫുള്ളായിട്ട് കോൺടാക്റ്റ് യാതൊരു ലെവലിലും കിട്ടാനുള്ള സാധ്യത നമ്മുടെ മുന്നിൽ ഒന്നും തന്നെ ഇല്ല. ഇതാണ് ഇപ്പോൾ ഒരു സ്വിച്ചിൻ്റെ ഉള്ളിലെ അവസ്ഥ. ഒന്നിൻ്റെ ഉള്ളിലെ അവസ്ഥ ഇപ്പോൾ തന്നെ രണ്ടാമത്തെ സ്വിച്ചിൻ്റെ അവസ്ഥ ഇതാണ്. ഇതിനുള്ളിലൊക്കെ ഒരു ലോഡ് മണ്ണുണ്ട്. ഈ ഉറുമ്പ് വരുന്നതിനുള്ള മെയിനായിട്ടൊരു കാരണമുണ്ട് നമ്മുടെ സ്വിച്ചിൻ്റെ ഉള്ളിലൊക്കെ. അത് നമ്മൾ മറ്റേ ഈ ചെതലിനടിക്കുന്ന മരുന്നോ മറ്റുള്ള കാര്യങ്ങളൊന്നും അടിച്ചിട്ട് യാതൊരു കാര്യമില്ല. അതിന് വേറൊരു പരിപാടി ഉണ്ട്, നമ്മൾ വയറിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മസ്റ്റ് ആയിട്ടുള്ള സംഗതി ഉണ്ട്. അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കറക്റ്റായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞ് കാണിച്ചുതരാം. കാരണം നമ്മൾ വിചാരിച്ചൊരു വിഷയം തന്നെ, ഞാൻ ഒരുപാട് സംഗതികൾ ചെയ്തു നോക്കിയിട്ട് പരാജയപ്പെട്ടതാണ് ഈ ഉറുമ്പ് കയറുന്നതിന്. പിന്നെയാണ് ഞാൻ വീട്ടിൽ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് നമ്മൾ നോക്കുന്ന രീതിക്കല്ല കാര്യങ്ങളും. നമ്മുടെ വീട്ടിലെ സ്വിച്ചുകളൊക്കെ ഒന്ന് ക്ലീൻ ആക്കണമെങ്കിൽ ഇതാ ഇതുപോലെ DD40 എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് നമ്മൾ തുരുമ്പ് റെസ്റ്റൊക്കെ ക്ലീൻ ആക്കുന്ന സാധനം, അത് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നമ്മൾ സ്വിച്ചൊക്കെ ക്ലീൻ ആക്കാൻ വേണ്ടി അയക്കുന്നത്. അതുകൊണ്ട് ഇല്ലാണ്ട് പുതു പുത്തനാവും. ഈ സ്പ്രിങ് ഉണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിലത്തെ സ്പ്രിങ്, സ്പ്രിങ് പൊട്ടുകയാണെങ്കിൽ നമുക്ക് സ്വിച്ച് ഒരു കാരണവശാലും നന്നാക്കാൻ സാധിക്കില്ല. അതല്ല, അതിനുള്ളിൽ മണ്ണ് കുടുങ്ങിയതോ മറ്റേ നമ്മളെ ഗ്രിപ്പ് പോയതോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് നന്നാക്കി എടുക്കാൻ വേണ്ടി സാധിക്കും. കിട്ടാത്ത സ്വിച്ചുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ട്രൈ ചെയ്യാവുന്നതാണ്. ദാ ഈ ഒരു സ്പ്രിങ്ങിൻ്റെ ഈ ടോപ്പ് സൈഡിലേക്ക് ഇത് കറക്റ്റാക്കി വെച്ചാൽ മതി. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്നേ ഉള്ളൂ, അത് മാത്രമാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അല്ലേ, ഇത് ഇതേപോലെ തന്നെയാണ് നമ്മൾ തിരിച്ച് മറ്റുള്ള സ്ഥലത്തും ഇതുപോലെ തന്നെ സെറ്റ് ചെയ്യുക. അത് ഈ നമ്മൾ മെയിനായിട്ട് നമ്മളെ വീട്ടിലുള്ള പ്ലഗുകളൊക്കെയാണ് കത്തിപ്പോവുക. സ്വിച്ചുകൾ ഒരിക്കലും വല്ലാതെ കത്തിപ്പോകുന്ന നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന സ്വിച്ച് വില പറഞ്ഞാൽ ഏതെങ്കിലും സ്വിച്ചൊക്കെ മേടിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സ്വിച്ച് കിട്ടാത്ത പ്രശ്നമാണ് മെയിനായിട്ടുണ്ടാകുക. ഇതുണ്ടല്ലേ തല കുത്തനെ ഞാൻ ഫിറ്റ് ചെയ്ത്, കാരണം വെച്ചാൽ ഇത് ക്യാമറയ്ക്ക് നോക്കണം, ഇതിൻ്റെ ഈ സ്വിച്ചിൻ്റെ ഉള്ളിലേക്ക് നോക്കണം, രണ്ടും കൂടി നോക്കാൻ എന്നെ കൊണ്ട് സാധിക്കാത്ത പ്രശ്നമില്ലേ. അങ്ങപ്പുറത്തിട്ടാണ് വെറുതെ ഇങ്ങനെ ആട്ടി വെക്കുക. ഇത് അങ്ങനെയല്ല ഫിറ്റായിട്ട്, തിരിച്ച് ഇങ്ങപ്പുറത്തൊക്കെ വെക്കേണ്ടത്. കണ്ടില്ലേ, ഞാൻ അവിടെ ഇട്ടിട്ട് കറക്റ്റ് ഫിറ്റാക്കാൻ വേണ്ടി നോക്കുകയാണ്. ഞാനിത് ക്യാമറയ്ക്കും രണ്ടും കൂടി നോക്കിയിട്ടാണ് ഈ ആ ഫിറ്റിങ്ങിൻ്റെ അടുത്ത് നിന്ന് പാളിപ്പോയത്. അതിങ്ങൾ കാര്യമാക്കാൻ നിൽക്കണ്ട, ശരിക്കും ഇത് അങ്ങനെയല്ല വെക്കേണ്ടത്. ശരിക്കും ഞാനത് തിരിച്ച് വെച്ച് കാണിച്ചു തരാം. എൻ്റെ കൈ ഇങ്ങനെ വിറക്കിയിട്ടൊക്കെ രണ്ടും കൂടി നോക്കിയിട്ട് കണ്ണുക്ക് എന്തോ ഒരു തിരിച്ചിലിടിഞ്ഞിട്ട് ഇപ്പോഴാണ് ശരിക്കും മനസ്സിലായതുണ്ടല്ലേ. ഇതിങ്ങനെയാണ് ശരിക്കും വെക്കേണ്ടിഞ്ഞത്, നമ്മുടെ നേരത്തെ ചെറുതായിട്ടൊന്ന് പാളിപ്പോയതാണ്. ഇപ്പോൾ ഇതുപോലെ നമ്മൾ ഇതാണ് ഈ കോൺടാക്റ്റ് ശരിക്കും തമ്മിൽ കോൺടാക്റ്റ് ആയാൽ മതി. കാരണം നമ്മൾ ഈ CFL LED ബൾബ് ഇങ്ങനത്തെ സംഗതി ആയതുകൊണ്ട് കോൺടാക്റ്റിൽ വല്ലാതെ ലോഡൊന്നും ഉണ്ടാവില്ല. മാക്സിമം ഒരു 9 വാട്ട്സ്, 20 വാട്ട്സ് ഒക്കെ ഉണ്ടാവുള്ളൂ. പണ്ടത്തെ മാതിരി 100 വാട്ട്സ്, 200 വാട്ട്സ് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് കോൺടാക്റ്റിൽ കത്തിപ്പോവൽ വളരെയേറെ അപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്ന ഒരു സംഗതിയാണ്. മെയിനായിട്ട് ഈ ചെറുതായിട്ട് മണ്ണിറങ്ങുക അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ വിഷയങ്ങളേ ഉണ്ടാവുള്ളൂ. സ്പ്രിങ് പോവാതെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക. അതുപോലെ സ്വിച്ച് ഉണ്ടല്ലേ, അതേ കറക്റ്റായിട്ട് അതിന് മുകളിൽ കണ്ട് വെച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്യുന്ന സിസ്റ്റം. പുതിയ മോഡൽ സ്വിച്ചുകളൊക്കെ, മോഡുലാർ സ്വിച്ചുകളൊക്കെ കംപ്ലീറ്റും ഇത് ഈ ടെക്നോളജി ഉപയോഗിച്ചിട്ട് തന്നെയാണ് എല്ലാ കമ്പനികളും ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ കോൺടാക്റ്റ് ഇല്ല. ഇനിയിപ്പോൾ നമ്മൾ മൾട്ടിമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ കണ്ടിന്യൂറ്റി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂ ഇതിലേക്ക് ഇടുക. സാധനം നമ്മൾ സൗണ്ട് കേട്ടാൽ തന്നെ മനസ്സിലാവും ഇത് വർക്കിംഗ് ആണോ അല്ലേ എന്നുള്ളതൊക്കെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവുന്ന സംഗതിയാണ് അല്ലേ. കറക്റ്റായിട്ട് കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് വീട്ടിലുള്ള സ്വിച്ചുകളൊക്കെ ജസ്റ്റ് ഒന്നെടുത്ത് മണ്ണ് കയറുകയാണെങ്കിൽ ഇതുപോലെ പൊടി തട്ടിയാൽ മതി. മണ്ണ് കയറുമ്പോൾ പൊടി തട്ടിയിട്ട് കാര്യമില്ല. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് മണ്ണ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എൻ്റെ വീട്ടിൽ ഞാൻ ചതലിന് മരുന്നടിച്ചിട്ട് ഇപ്പോഴും ഞാൻ 5 വാതിൽക്കെട്ടിൽ മാറ്റി. കാരണം ആ മരുന്നടിച്ച പൈസ പോയി എന്നല്ലാതെ ചതലിന് യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ഈ സ്വിച്ച് ബോർഡിനുള്ളിലേക്ക് മണ്ണിറങ്ങാൻ പ്രത്യേകമായിട്ടുള്ള കാരണമുണ്ട്. ആ കാരണം എന്താണ്, എങ്ങനെയാണ് പരിഹരിക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ അടുത്ത് തന്നെ തീർച്ചയായിട്ടും ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവുന്നു വരുന്നു, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആ ലൈക്കിൻ്റെ ബട്ടൺ ഒന്ന് കുത്തിക്കാട്ടോ. ഞാൻ ഈ സ്വിച്ച് കുത്തണമായി തന്നെ കുത്തിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.